ഹായ്, ഫാബ്രൻസ് കളക്ഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നൈറ്റി മെറ്റീരിയലാണ് കാണിക്കുന്നത്. എല്ലാവരും അമ്മേൻ്റെ വീഡിയോ കാണണേ. ബൈ. അപ്പം അത് പറഞ്ഞിട്ട് ആൾ പോയി. ഇനി ബാക്കിയുള്ള മെറ്റീരിയൽസിൻ്റെ ഒക്കെ കാണിക്കലൊക്കെ ഞാൻ ചെയ്യാം. പിന്നെ ഞാൻ എന്നും ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടേ അവരെല്ലാം മക്കളെയൊക്കെ റൂമിൽ കയറ്റിയിരുത്തിയിട്ട് അവർ ചെയ്യുക, പുറത്ത് വരണ്ട പറയേ. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അവൻ എന്നും എന്നോട് പറയും, ഹായ് വെൽക്കം ടു ഫാബുലൻസ് കളക്ഷൻസ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന് കുഞ്ഞ് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് റോണൂട്ടനാണ് കേട്ടോ, റോണു, റോൺ ജോസഫ് ജെയിംസ് എന്നാണ് പേര്, റോണൂട്ടൻ്റെ ചെറിയ മോന്. ഇത് ചെറിയ മോനാണ് വിചാരിച്ചിട്ട് ഞാനത്ര ചെറുപ്പക്കാരിയാണെന്ന് വിചാരിക്കേണ്ട, വലിയൊരു മോനുണ്ട്, എന്നെ എടുത്തുകൊണ്ട് നടക്കാൻ പാകത്തിനുണ്ട്. മൂന്നാം കുട്ടികളും ഒരു പെൺകുട്ടിയാണ് എനിക്ക്. അവരെ ഒക്കെ വിളിച്ചിട്ട് അവരൊന്നും വരില്ല. അപ്പോൾ ഇദ്ദേഹം വന്ന് പറഞ്ഞു, ഇന്ന് ഞാനും നിൽക്കുന്നുണ്ട് അമ്മേൻ്റെ കൂടെയെന്ന്. അപ്പോൾ അന്ന് അങ്ങനെ വന്ന് നിന്നതാണ്. അവൻ വീഡിയോക്ക് നിൽക്കുക മാത്രമല്ല, ഇതിൻ്റെയൊക്കെ പുറകിൽ കുറേ അധ്വാനിക്കാനും കൂടുന്നുണ്ട്. അവരൊക്കെ കൂടിയാണ് ഇപ്പോൾ എൻ്റെ ഹെൽപ്പേഴ്സ്, ഈ ബണ്ടിലെടുക്കാനും വെക്കാനും. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ വാർഡ് 8-ാം വാർഡിൽ ഇതുവരെയും മാറ്റിയിട്ടില്ല, കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. അപ്പോൾ അതിൻ്റേതായതിൽ നമുക്ക് സ്റ്റാഫും പ്രശ്നങ്ങളും, സ്റ്റാഫൊന്നും ഇല്ല, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ വീണ്ടും ഇന്ന് നൈറ്റി മെറ്റീരിയൽസ് ആയിട്ട് വന്നിരിക്കുന്നത്. കുറച്ചധികം ഗ്യാപ്പായി, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നമുക്ക് ഫുൾ ഓർഡേഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് അയക്കാനുണ്ടായിരുന്നു പോസ്റ്റും DTDC ഒക്കെ വഴി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ DTDCയിൽ അവർക്ക് കോട്ടക്കൽ ബ്രാഞ്ചിൽ കുറേ പേർക്ക് കോവിഡ് വന്നിട്ട് കുറച്ച് സ്ലോ ആയിരുന്നു എന്ന് പറഞ്ഞു അവരുടെ മൂവ്മെൻറ്റ്. പക്ഷേ DTDC എല്ലാം ഇന്ന് കറക്റ്റായി നമ്മൾ വിട്ടു. പക്ഷേ പോസ്റ്റൽ സർവീസിൽ നിന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റിട്ടേൺ കൊണ്ടുപോയി വന്നു. അവർ സ്പീഡ് പോസ്റ്റ് മാത്രം കുറച്ച് മാത്രമേ എടുത്തുള്ളൂ, കാരണം ഇന്ന് അവിടെയും സ്റ്റാഫ് കുറവാണ് എന്ന് പറഞ്ഞിട്ട്. എന്താ ചെയ്യുക, നമ്മൾ ഒന്നും എടുത്തില്ല അവർ എന്ന്, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ അതിൽ കുറേ സമയം പോയി. പിന്നെ ഞാൻ അറിയാം നിങ്ങളെയൊക്കെ ഒരുപാട് പേര് ഞങ്ങൾ പേഴ്സണലായിരുന്നു വിളിച്ചിരുന്നു, കാരണം ഇങ്ങനെ ഡിലേ വരുന്നുണ്ട്, ഇനി 3 ദിവസം ഡിലേ വരും, പിന്നെ അല്ലെങ്കിൽ DTDC വിടണോ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, പറയുന്നുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി എത്രയും പെട്ടെന്ന് എല്ലാം ശരിയായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇതെല്ലാം കാണിക്കാം, അയക്കുന്നുണ്ട്. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നൈറ്റി മെറ്റീരിയൽസ് കാണാം. ഇതിപ്പോൾ ഇന്ന് ചുറ്റാത്തത് കൊണ്ട് സൈഡ് ചിലപ്പോൾ മാറുന്നുണ്ട്. അല്ലെങ്കിൽ ഫസ്റ്റ് മെറ്റീരിയൽ ഇതെല്ലാം ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽസ് ആണ്. നൈറ്റി മെറ്റീരിയൽസ് എന്ന പേരാണെങ്കിലും നമുക്കിത് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ്. ഡെയിലി യൂസിനുള്ള ടോപ്സ്, ടു പീസ് എല്ലാം ചെയ്യാം. ഇത് ഫസ്റ്റ് മെറ്റീരിയൽ ബ്ലാക്ക് ഷെയ്ഡിലാണ് വരുന്നത്. 44 ഇഞ്ച് വിഡ്ത്ത് ആണ്. 98 rupees പെർ മീറ്റർ, 98 രൂപയുടെ ഒറിജിനൽ ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽ. ജയ്പൂർ കോട്ടൺ പൊതുവേ നല്ല മെറ്റീരിയൽ ഇടാൻ സുഖമുള്ളതും, ഏത് നമുക്ക് ഏത് ക്ലൈമറ്റിലും ഒരുപാട് കട്ടിയല്ല, എന്നാലും അത്യാവശ്യം നൈറ്റിക്ക് പറ്റിയ ആ രീതിയിലുള്ള തിക്നെസ് ഒക്കെ ഉള്ളത്. സോഫ്റ്റായിട്ട് നൈറ്റി വേണമെന്നുള്ളവർക്ക് ഞാൻ നമ്മൾ ക്യാംബ്രിക്ക് കാണിക്കായിരുന്നല്ലോ, അതായിരുന്നു നല്ലത്. പക്ഷേ ഇതിലും അത്ര തിക്നെസ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ, സുഖമുള്ള മെറ്റീരിയലാണ്. നോർമൽ വാഷ് ചെയ്യാം. ഫസ്റ്റ് 2-3 washes ഒന്ന് ശ്രദ്ധിക്കുക, 2 washes വരെ ആ മേൽച്ചായ ഒന്ന് പോകുന്നുണ്ടാവും. നല്ല നല്ല മെറ്റീരിയല്. ഇതിൽ ഇനി നമുക്ക് കളേഴ്സ് കാണാം. അതിൽ നല്ല ഒരു പ്ലസൻറ്റ് റെഡ് ഷെയ്ഡ് ഇങ്ങനെ ഇത്. ഒരു 55 ഇഞ്ച് വരെ ലെങ്ത് ഉള്ള നൈറ്റിയൊക്കെ തയ്ക്കുന്നവർക്ക് 3 meters എടുത്താൽ മതിയാവും. അതിൽ കൂടുതൽ എടുക്കുന്നവരും ഫ്രണ്ടിൽ ബാക്കിൽ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് തയ്ക്കുന്നവരും, അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് സ്ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു 3.5 or 3.10 എടുക്കുക, നമ്മുടെ ഒരു ഇതിനനുസരിച്ച്. പിന്നെ ടോപ്പ് ചെയ്യാനാണെങ്കിലും ഇത് ഈ പ്രിൻ്റ് ലൈൻസ്, ഇപ്പോൾ ഇതിലൊക്കെ ആണെങ്കിൽ ലൈൻസ് ഇങ്ങനെ താഴോട്ട് വരുന്നത് തന്നെ ആയിരിക്കും ഭംഗി. അപ്പോൾ നമ്മൾ ആ ടോപ്പിൻ്റെ ലെങ്ത്തിനനുസരിച്ച് എടുക്കണം മെറ്റീരിയലേ. ഇപ്പോഴും ഒരുപാട് പേര്, പുതിയ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് എന്ന് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എപ്പോഴും മുമ്പും പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുടെ ഇതിലേക്കായി പറയാം. ഇതിൽ നിന്ന് നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലോ, സ്ക്രീനിൽ തന്നെ 2 നമ്പർ തരുന്നുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ആ സെയിം നമ്പർ, ആ 2 നമ്പറിലേക്ക് മാത്രം അയക്കാവുള്ളൂ കേട്ടോ. വേറെ ഒരു നമ്പറിൽ നമ്മൾ ഓർഡർ എടുക്കില്ല, കാരണം ബാക്കി നമ്പറിൽ തന്നാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ അപ്പോൾ ലേറ്റ് ആവും, അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടാതെ വരും. അപ്പോൾ ഈ 2 നമ്പറിലേക്ക് വേണം. അപ്പോൾ എത്ര ലേറ്റ് ആയാലും നമ്മൾ അറ്റൻഡ് ചെയ്യും. ഇപ്പോൾ ഇന്നത്തെ കഴിഞ്ഞ വീഡിയോ നമ്മൾ ബോട്ടം മെറ്റീരിയൽ ആയിരുന്നു, ചിക്കൻകാരിയൊക്കെ, അതിലെല്ലാവരെയും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലും റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കേണ്ട, നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇനി അതും അറ്റൻഡ് ചെയ്യും. ആ മെറ്റീരിയൽസ് കുറച്ചുകൂടി ഉണ്ട്, അത് ഞാൻ പറയാം. ഇത് ഗ്രീൻ ഷെയ്ഡ്,
പിന്നെ ആ വർക്കിംഗ് അവേഴ്സിലാണ് നമ്മൾ കോൾസും സെല്ലെല്ലാം അറ്റൻഡ് ചെയ്യണത്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ, ഇപ്പോഴും കുറേ പേര് മെറ്റീരിയൽ പിക്ക് മാത്രം ഇടുന്നുണ്ട്, ഈ മെറ്റീരിയലിൻ്റെ പിക്ക് വിടുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് എത്ര മീറ്ററാണ് വേണ്ടതെന്നും കൂടെ പറയണേ. നല്ലൊരു വയലറ്റ് ഷെയ്ഡ്, എല്ലാം പ്യുവർ കോട്ടൺ, ജയ്പൂർ കോട്ടൺ നൈറ്റി മെറ്റീരിയൽസ്. ഇത് പിന്നെ ഇപ്പം നമ്മൾ ഹോൾസെയിലായിട്ട് ചെയ്യുന്നില്ല, റീറ്റെയിൽ മാത്രമേ ഉള്ളൂ. ഹോൾസെയിലിന് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്, നമുക്ക് നോക്കാം ഈ കോവിഡ് കാലമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് നോക്കിയിട്ട്. ഒരുപാട് പേരുടെ എൻക്വയറി ഉണ്ട്, ഞാൻ ഹോൾസെയിലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. നെക്സ്റ്റ് വേറൊരു പ്രിൻ്റാണ്. നമ്മൾ ആദ്യത്തെ പ്രിൻ്റിൽ നാല് ഷെയ്ഡ്സ് കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് വിടുക. ഇത് നല്ല ഒരു റോയൽ ബ്ലൂവിൽ ഫ്ലോറൽ പ്രിൻ്റ് വരുന്നത്. ചിലർക്ക് ഫ്ലോറൽ പ്രിൻ്റ് ആവും ഇഷ്ടം, ചിലർക്ക് അങ്ങനെ പാറ്റേൺസൊക്കെ ആയിരിക്കും ഇഷ്ടം, ഏതാണോ നിങ്ങളുടെ ഇഷ്ടം. ഇതിൽ പീച്ച് ഷെയ്ഡിൽ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ. ചിലരുടെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴേ അത് ക്ലാരിറ്റി കുറവുണ്ട്, അപ്പോൾ ഫോണിൻ്റെ ഒന്ന് ബ്രൈറ്റ്നെസ് കൂട്ടി വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ക്ലിയർ ആയിരിക്കുന്നത്. ചില ഇപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലിൻ്റെ ഒക്കെ വിടുമ്പോൾ പ്രിൻറ്റ് നമുക്ക് ക്ലിയർ ആയി കിട്ടില്ല, പൊതുവേ ജോർജറ്റിൻ്റെ പ്രിൻറ്റ് നമുക്ക് ക്ലിയർ ആവാൻ ഇത്തിരി കളേഴ്സൊക്കെ ആണെങ്കിൽ തന്നെ ബ്രൈറ്റ് ആയിട്ടേ. അപ്പം അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഏത് ഫ്ലവറാണ് ഏത് കളറാണെന്നും കൂടെ പറഞ്ഞാൽ മതി. നൈറ്റി മെറ്റീരിയൽസ് പിന്നെ പൊതുവേ ക്ലിയർ ആയിട്ട് തന്നെ വരാറ്, കാരണം കുറച്ചുകൂടെ ബ്രൈറ്റ് കളേഴ്സ് അല്ലേ. നല്ല ഒരു പ്ലസൻറ്റ് റെഡ്. പിന്നത്തെ ഷെയ്ഡിൽ കാണിച്ചിരിക്കുന്ന മറ്റേ പ്രിൻറ്റിലാണെങ്കിൽ കാണിച്ച റെഡ് എന്ന് പറഞ്ഞാൽ ഒരു കുത്തനെ കളറൊന്നുമല്ല, നല്ലൊരു ഒതുക്കുള്ള കളേഴ്സാണ്. ഇതും നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിൽ നമുക്ക് ഈ ജയ്പൂർ മെറ്റീരിയൽസിനെല്ലാം നമുക്ക് ബോർഡർ വരുന്നുണ്ട് വൺ സൈഡിൽ. അപ്പോൾ ആ നെക്കിന് സ്ക്വയർ നെക്കിനോ ഒക്കെ ആണെങ്കിൽ ഈ ബോർഡർ വെച്ച് അല്ലെങ്കിൽ താഴെ വരെ ബോർഡർ വെച്ച് ഞാൻ പണ്ടത്തെ ആദ്യത്തെ വീഡിയോയിലൊക്കെ മോഡൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഉണ്ടായിരുന്ന കാണിച്ചിരുന്നു. അപ്പം നമുക്ക് യൂണിറ്റ് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് മെറ്റീരിയൽസ് കാണിക്കാൻ നിർത്തിയില്ല, അല്ല നൈറ്റീസ് കാണിക്കാൻ, അതുകൊണ്ടാണ്. പിന്നെ അതിൽ ലൈറ്റ് ഒരു പീച്ചും അല്ല, ഓറഞ്ചിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് പോലെ വരും, പീച്ചല്ല ഇത്. ഇത് അതിൽ പിന്നെ വൈറ്റ് മെറ്റീരിയൽ നമുക്ക് ലാസ്റ്റ് കാണാം അല്ലേ. വൈറ്റിന് എപ്പോഴും എൻക്വയറി ഉണ്ട്, അത് നമ്മൾ റെഗുലറായിട്ട് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ജോർജറ്റ് ജെൻറിൽമാൻ പ്ലെയിൻ, ജോർജറ്റ് പ്ലെയിന് എല്ലാം ഉണ്ട് നമുക്ക്, അത് കളേഴ്സ് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ കുറച്ച് സാവകാശം വേണം, എന്നാലും ഞങ്ങൾ എടുത്ത് കളേഴ്സ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം കാണിച്ച വീഡിയോയിൽ ജെൻറിൽമാൻ ഡോട്ട്സ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജെൻറിൽമാൻ പ്രിൻറ്റിൽ കാണിച്ചിരുന്നല്ലോ, നേവി ബ്ലൂ, മെറൂൺ, പീച്ച്, ഗ്രേ, നാല് കളേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ അത് അന്ന് കിട്ടാതിരുന്നവർ, കാരണം എല്ലാ മെറ്റീരിയലും നിങ്ങൾക്ക് എല്ലാവർക്കും തരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ നമ്മൾ മനഃപൂർവ്വം ആരെയും വിട്ടുപോവില്ല, ചിലപ്പോൾ ചില റിപ്ലൈ കൊടുക്കാൻ താമസം വരുന്നതോ കഴിഞ്ഞു പോകുന്നതുകൊണ്ട് തന്നെയാണ്. ഒരുപാട് അത്രയ്ക്ക് ദൈവം സഹായിച്ച് നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. ഇത് അടുത്ത ഈ ഒരു മെറ്റീരിയൽ, ഇതിലിങ്ങനെ ഈ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ വരുന്നുണ്ടല്ലോ, ഇത് നമുക്ക് നൈറ്റി നൈറ്റി ചെയ്താൽ നല്ല സൂപ്പറായിരിക്കും. ബോർഡർ വെച്ചിട്ട് ഞാൻ ഈ ബോട്ടം ചെയ്യാം, ചുരിദാറിൻ്റെ പാൻറ് ചെയ്താൽ നല്ല രസമുണ്ടാവും. പ്ലെയിൻ ടോപ്പ്, ഇപ്പോൾ നമ്മൾ ആ പ്ലെയിനിൽ കോട്ടൺ സ്ലബിലോ, ഈ സാധാ 80 rupees നമ്മൾ കോട്ടൺ പറഞ്ഞല്ലോ പോപ്ലിനിൽ, അതിൽ സാധാ ടോപ്പ് ചെയ്താലും മതി. അതിൽ ചെയ്തിട്ട് ഈ ഒരു പീസ് ഇതിൽ കൊണ്ട് ബോട്ടം ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. അതിൽ അടുത്ത ഷെയ്ഡ് ഗ്രീൻ, നല്ല പ്ലസൻറ്റ് ഷെയ്ഡ്സാണ്. അപ്പം ഇന്ന് പോസ്റ്റിൽ അയക്കണം എന്ന് പറഞ്ഞിട്ട് അയക്കാൻ പറ്റാത്തവരുടെ കുറേ പേരുടെ DTDC വിടാമെന്ന് പറഞ്ഞു, അങ്ങനെയുള്ളവരുടെ DTDC കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞവർ ഞങ്ങൾ എപ്പോഴാണോ അത് അവർ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് തന്നെ പെട്ടെന്ന് എത്തിക്കുന്നതാണ്. അതിൽ നെക്സ്റ്റ് ബ്ലാക്ക്,
ബ്ലാക്കിൽ ഇങ്ങനെ ലൈൻസ്. അപ്പോൾ ഓർഡർ തരുമ്പോൾ സ്ക്രീൻഷോട്ട് വിടുന്നൊപ്പം ആ മെറ്റീരിയലിൻ്റെ ഒപ്പം തന്നെ എത്ര മീറ്ററാണോ നിങ്ങൾക്ക് വേണ്ടത് അതും പറയണേ. പിന്നെ നമുക്ക് അഡ്രസ്സ് തരുമ്പോൾ എപ്പോഴും ഒറ്റ ഒരു ഒരു സിംഗിൾ ടെക്സ്റ്റായിട്ട് അതിൽ പിൻകോഡും ഫോൺ നമ്പറും എന്തായാലും വെക്കണേ, വെച്ചിട്ട് വേണം അയച്ചുതരാൻ. പിന്നെ ചിലർ ഇന്നിപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ അവർ അങ്ങനെ കീറിയിട്ടുണ്ട് പറഞ്ഞു മെറ്റീരിയൽ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ടൈറ്റായിട്ടാണ് പാക്ക് ചെയ്യുന്നത്. ഞാനൊരാൾ കസ്റ്റമറിന് വേണ്ടി പാക്ക് ചെയ്തത് കാണിക്കുകയാണെന്ന്. അപ്പോൾ ഇത്രയും ടൈറ്റ്, കാരണം നമ്മൾ ചുറ്റും ടേപ്പ് ഒട്ടിക്കുന്നുണ്ട്. കാരണം ആദ്യമൊക്കെ നമ്മൾ കൊടുത്തിരുന്നത് ഇങ്ങനെ ഇവർ പോസ്റ്റൽ സർവീസിലോ ഡി ടി ഡി എസിലോ എങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ ചെറിയ സൈഡിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടിയിരുന്ന കംപ്ലയിൻറ്റ് വന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫോർ സൈഡ് ടേപ്പ് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ ടേപ്പ് ഒട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് അത് പിടിച്ച് നോക്കിയിട്ട് ഈ കോർണറും എല്ലാം കട്ട് ചെയ്യുക. ഈ കോർണർ കട്ട് ചെയ്തിട്ട് മെല്ലെ ഇവിടെ കട്ട് ചെയ്യണേ. സെൻറ്റർ നമ്മൾ സിസേഴ്സ് ഇട്ട് അങ്ങനെ കട്ട് ചെയ്താൽ ചിലപ്പോൾ മെറ്റീരിയൽ തട്ടിയിട്ട് മെറ്റീരിയൽ കീറാൻ ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ പിന്നെ പോസ്റ്റ് സർവീസിന് ഇങ്ങനെ ഒരു കെട്ട് നിർബന്ധമാണ് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇങ്ങനെ നമ്മൾ പാക്കിങ്ങിന് തന്നെ നമുക്ക് നിങ്ങൾക്കറിയാലോ ഇങ്ങനെ ഒരു സംഭവം പാക്ക് ചെയ്ത് എല്ലാം എത്തിച്ച് നമുക്ക് ഇവിടുന്ന് കുറച്ചുള്ളിലോട്ടാണ് അവിടെ എത്തിച്ച് എല്ലാം കുറേ സമയം എടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കോൾസ് അറ്റൻഡ് ചെയ്യാൻ വരുന്ന ഡിലേ ആണത്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണേ. അടുത്തത് ലൈറ്റ് ഷെയ്ഡ്സിൽ നല്ല ഒരു ലൈറ്റ് വയലറ്റ് ഇങ്ങനെ ജയ്പൂർ കോട്ടൺ എന്ന് പറഞ്ഞാൽ കംഫർട്ട് ലെവലിൽ ഇത്രയും ടോപ്പ് മെറ്റീരിയലാണ്. കോട്ടൺസിൽ ഏറ്റവും ഫേമസ് ജയ്പൂർ കോട്ടൺ തന്നെയാണല്ലോ അല്ലേ. ബോർഡർ ഉണ്ട് മെറ്റീരിയൽ. ഇതിൽ വയലറ്റ് ആൻഡ് ഓറഞ്ച് കളറാണ് വരുന്നത്. ടോപ്പായിട്ടാണ് ചെയ്യണമെങ്കിൽ ഈ ഓറഞ്ച് കളറിൽ പൈപ്പിംഗ് ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ ബോർഡർ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഇതെല്ലാം 44 ഇഞ്ച് വിട്ടാണേ. 98 rupees പെർ മീറ്റർ. അടുത്ത് നല്ലൊരു പ്ലസ് ആൻഡ് ബ്ലൂ ഇങ്ങനെ. ഇനി ജോർജറ്റ് മെറ്റീരിയൽസിന് ഒരുപാട് എൻക്വയറി ഉണ്ട്. പ്രിൻറ്റഡ് ജോർജറ്റും പ്രിൻറ്റഡ് ജെൻറ്റിൽമാൻ എല്ലാം അധികം വൈകാതെ തന്നെ ഓരോ വീഡിയോസ് വരും നമ്മൾ. അപ്പോൾ ബോട്ടം മെറ്റീരിയൽസിൻ്റെ ഇനി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ റിപ്ലൈ കിട്ടാത്തവരെ നാളെയൊക്കെ ചെയ്യൂ കേട്ടോ. ബ്ലാക്ക് പിന്നെ ഓൺലൈൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നമ്മുടെ ഷോപ്പിലെ പ്രൊഡക്ട്സ് അല്ല അധികവും, ഞാൻ ഡയറക്റ്റ് ഫ്രം ഡീലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഇവിടുന്ന് അയക്കുമ്പോൾ നിങ്ങൾക്ക് DDDC ആണോ പോസ്റ്റ് ആണോ വേണ്ടത് ഏതാണോ നിങ്ങളുടെ ചോയ്സ് അതിനനുസരിച്ച് അയക്കാൻ പറ്റും. പക്ഷേ അവിടുന്ന് നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന പ്രൊഡക്ട്സ് അവർക്ക് അവിടെ അവൈലബിൾ ആയ കൊറിയർ ഏജൻസി വഴിയായിരിക്കും അധികവും വരിക. അപ്പോൾ പോസ്റ്റൽ സർവീസിന് അത് കിട്ടുന്നുണ്ടാവില്ല, ഹോം ഡെലിവറി അപ്പോൾ എല്ലാത്തിലും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇത് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്, ഗ്രീൻ ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ. പിന്നെ നല്ല ഒരു മജന്ത, ഒരുപാട് ഡാർക്കല്ല, കുത്തുന്ന കളറല്ല, എന്നാൽ നല്ല ഭംഗിയുള്ള ചെറിയ ഡിസൈൻസാണ് എല്ലാം ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ഇതെല്ലാം നൈറ്റി മെറ്റീരിയൽസ്, ജയ്പൂർ കോട്ടൺ, 44 ഇഞ്ച് വിഡ്ത്ത്, പിന്നെ 98 rupees പെർ മീറ്റർ. ഇത്രയാണ് നൈറ്റി മെറ്റീരിയൽസിൽ വരുന്നത്. ഇനി നമുക്ക് ജയ്പൂർ കോട്ടണിൽ വരുന്നത്, ഇനി വൈറ്റിന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുകൂടി ചെറിയ ഫ്ലവേഴ്സായിരുന്നു, ഇതും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു രണ്ട് പ്രാവശ്യം. ഇതിൻ്റെ 4 colors നമുക്ക്. അപ്പോൾ ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് ആ കളർ പറയണേ. ഞാനിനി ഓരോന്ന് കാണിക്കാം. ബ്ലൂ, റെഡ്, പിങ്ക് ആൻഡ് ഗ്രീന്. ബ്ലൂവിൽ ഇത്, എത്ര മീറ്ററാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. നാളെ രാവിലെ ഒരു 10:30-11 ആകുമ്പോഴത്തേക്ക് നമ്മൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങുള്ളൂ കേട്ടോ. കാരണം നമ്മൾ തന്നെ വേണതെല്ലാം പാക്കിങ്ങും കൊറിയറിലെല്ലാം വിടലും. ഇത് റെഡ് ഫ്ലവേഴ്സ്,
അടുത്തത് പിങ്ക് ഫ്ലവേഴ്സ്. ഇതിന് 85 rupees പെർ മീറ്റർ ആണ്. എല്ലാം 44 inch തന്നെയാണ് വിഡ്ത്ത്. 85 rupees ഈ വൈറ്റ് മെറ്റീരിയൽസിന്. ജയ്പൂർ കോട്ടൺ എല്ലാം 98 rupees. നെക്സ്റ്റ് ഗ്രീൻ ഷെയ്ഡ്. അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇന്നിപ്പോൾ പല പല റേറ്റും കാര്യങ്ങളൊന്നുമില്ല. ജയ്പൂർ കോട്ടനെല്ലാം 98 rupees, ഈ വൈറ്റിന് 85 rupees. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുക, സ്ക്രീൻഷോട്ട് അയയ്ക്കുക, ഒപ്പം നിങ്ങളുടെ എത്ര മീറ്റർ വേണമെന്ന് പറയുക. അപ്പോൾ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ, ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും. നമ്മളൊരു മിനിമം 60 rupees തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 1 kg വരെ 100 rupees ഇൻസൈഡ് കേരള വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതിലാണ് വേണ്ടത്, പോസ്റ്റൽ സർവീസിലാണോ DTDCയിലാണോ വേണ്ടതെന്ന് പറയുക. സ്പീഡ് പോസ്റ്റ് ഓപ്ഷനുമുണ്ട്. പിന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നവർ അതിനെല്ലാം പറഞ്ഞുതരും. പിന്നെ മറ്റ് മെറ്റീരിയൽസ് ജോർജറ്റ്, വീഡിയോ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടൈം കുറവാണ്. ഇങ്ങനെ ഏത് ജോർജറ്റിലും ജെന്റിൽമാനിലും പ്ലെയിൻ കളേഴ്സൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ലൈനിങ്സ് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ സാവകാശം, കുറച്ച് സാവകാശം തന്നാൽ മതി, എല്ലാം അറ്റൻഡ് ചെയ്ത് റിപ്ലൈ കിട്ടും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം. വീണ്ടും നമുക്ക് അടുത്ത് തന്നെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാമെന്ന് വിചാരിക്കാം. ബൈ.